ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആദ്യ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എഡിറ്റ് ചെയ്യുക. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വി പി എൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ആപ്ലിക്കേഷൻ വേണം. വി പി എനും അതുപോലെ തന്നെ ഒരു ലിങ്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യം നമുക്ക് വി പി എൻ എന്ന് പറയുന്ന സെക്കൻഡ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാം. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ്. വി പി എൻ ആദ്യം കണക്ട് ചെയ്ത ശേഷം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ക്യാപ്കട്ട് ടെംപ്ലേറ്റ്സ് ലിങ്കാണ്. അത് കണക്ട് ചെയ്ത ശേഷം താഴെ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കാൻ നേരത്തെ ഇത് ക്രോമിലാക്കി ഇത് ഓപ്പണാണ് ലഭിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് നമുക്ക് ഈ ടെംപ്ലേറ്റ്സിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. വി പി എനും ക്യാപ്കട്ടും ഓപ്പണാക്കി തന്നെ വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം യൂസ് ടെംപ്ലേറ്റ്സ് ഓൺ ക്യാപ്കട്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സിലാക്കി ഇത് ഓപ്പണാണ് ലഭിക്കുന്നത്. അതിനുശേഷം താഴെയായിട്ട് യൂസ് ടെംപ്ലേറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ കാണുന്ന അത് ക്ലിക്ക് ചെയ്യുന്നത് ഇത് വീണ്ടും ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്യാലറിയിലായിരിക്കും ഇത് ഓപ്പൺ ആയി ലഭിക്കുന്നത്. ഫോണിലെ ഗ്യാലറി യൂസ് ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിലെ ഗ്യാലറി ചെല്ലാനകത്ത് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോ സെക്ഷനിൽ നിന്നും ഒരു 4 ഫോട്ടോ മാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോയും ഫോട്ടോയും മുകളിൽ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഫോട്ടോ സെക്ഷനിൽ നിന്നും 4 ഫോട്ടോ മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് താഴെ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷനാണ്. കുറച്ച് കഴിയുമ്പം ലോഡിംഗ് ആയ ശേഷം എഡിറ്റിംഗ് ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചേഞ്ച് ചെയ്യാമല്ല എങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് കോർപ്പുണ്ടല്ലോ, കോർപ്പ് സെലക്റ്റീവ് ആണെങ്കിൽ നമുക്കത് ഫോട്ടോ നേരെയാക്കി കറക്റ്റ് ഫേസ് കാണുന്ന രീതി എല്ലാ ഫോട്ടോയും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫോട്ടോയുടെയും ഫേസ് കാണുന്ന രീതി വെക്കുക. റീപ്ലേസ് ഓപ്ഷൻ ഉണ്ടല്ലോ, കാണുന്നുണ്ട്. റീപ്ലേസ് ആണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോയും കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യുക. സൂം ചെയ്യേണ്ടവർക്ക് രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൂം ചെയ്ത് കൊടുത്താൽ മതി, ഫോട്ടോ സൂം ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം നമ്മളിത് എക്സ്പോർട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ലിങ്കിലെ വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ എക്സ്പോർട്ട് വിത്തൗട്ട് വാട്ടർമാർക്ക് പോയോടുകൂടി നമുക്കിത് ഗ്യാലറി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്യാലറി സേവ് ചെയ്ത ശേഷം ഇതിൽ ഓൾറെഡി സോങ് ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ സോങ് മാറ്റാനായിട്ട് വീണ്ടും നമ്മൾ ക്യാപ്കട്ട് എടുക്കുക, ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ലാസ്റ്റായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗോ കാണാൻ സാധിക്കും, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ് വേണമെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എക്സ്ട്രാക്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് ശബ്ദം ആദ്യം മ്യൂട്ടാക്കി കൊടുക്കുക, ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത വീഡിയോയുടെ. അതിനുശേഷം ആഡ് ഓഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് എക്സ്ട്രാക്റ്റ് എന്ന് കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൗണ്ട് മാത്രമായിട്ട് നമുക്ക് ഇതിൽ ആഡാകുന്നതാണ്. ഇത്രയും മാത്രം കൊടുത്താൽ മതി, നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതി നമ്മുടെ ആരെങ്കിലും ഫോട്ടോ വെച്ച് നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.